ഞാനിപ്പോൾ നിൽക്കുന്നതേ കടമുക്കുടി പഞ്ചായത്തിലാണ്. അത് പിഴല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം എൻ്റെ ഒരു കസിൻസാണ് പുറയിലിരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഇത് കാണിച്ചു തരാം. കെട്ടാണ് ഇത്, ചെമ്മിക്കെട്ട്. നമുക്ക് ഇപ്പോൾ ചെമ്മീൻ്റെ ചെമ്മീൻ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരോട് കൂടിയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കെട്ടിലെ ചെമ്മീനാണ് എടുക്കുന്നത്. ഇത്രയും എന്തോ കടലും പോലെ കിടക്കുകയാണ് ഇവിടെ ചെമ്മിക്കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ദ്വീപാണ് കേട്ടോ കടമുക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ദ്വീപാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കാളിയാണ്, പൊക്കാളി കൃഷിയാണ് ചെയ്യുന്നത്. പൊക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി അറിയാൻ പറ്റില്ല, അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നെൽകൃഷിയാണത്, ജൈവ കൃഷിയാണത്. വേറെ വളമോ ഒന്നും ചെയ്യില്ല. അങ്ങോട്ട് ഇടുക, വിതയ്ക്കുക, കൊയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ തിന്നിട്ടാണ് നമ്മളുടെ ചെമ്മീൻ വളരുന്നത്. ചെമ്മീനും മീനും, ആറുമാസം കൃഷി, ആറുമാസം മത്സ്യകൃഷി, അങ്ങനെയുള്ളതാണ് ഈ പൊക്കാളിപ്പാടത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് കടമുക്കുടിയിൽ ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെമ്മീൻ ഉണക്കാനിടുന്ന സ്ഥലമാണത് കേട്ടോ. ഇത് ഫുള്ള് വാർപ്പിട്ടാണ്. അപ്പോൾ ഒരു കാക്കയോ അങ്ങനെയുള്ള വേറൊരു കാര്യങ്ങളും ഇല്ല. പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേച്ചിമാരെയൊക്കെ ഏൽപ്പിച്ചിട്ടും ഉണ്ടാവും. ഞാൻ ചെമ്മീൻ ഉണക്കുന്നതിൻ്റെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല തെളിച്ചുള്ള ചെമ്മീനാണ് നമ്മൾ കഴുകി ഉണക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ആവശ്യക്കാർ പറഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തുതരും.